നമസ്കാരം. കേട്ട് കേൾവിയില്ലാത്ത പലതരം കാര്യങ്ങൾ ഭൂമിയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. മണിക്കൂറിൽ 16 ലക്ഷം കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന സൗരക്കാറ്റ് തിങ്കളാഴ്ചയോടെ ഭൂമിയിലെത്തും. കാറ്റിന്റെ വേഗതയിൽ ഉപഗ്രഹ സിഗ്നലുകളും മൊബൈൽ സിഗ്നലുകളും തടസ്സപ്പെട്ടേക്കാമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ശക്തമായ കാറ്റ് ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിൽ കൊടുങ്കാറ്റിന് കാരണമായേക്കുമെന്ന് വിദഗ്ധർ പറയുന്നു. ബഹിരാകാശ മേഖലയും ഇത് സാരമായി ബാധിച്ചേക്കും. കാറ്റിന്റെ വേഗത കൂടാനും സാധ്യതയുണ്ടെന്ന് നാസ പറയുന്നു. അതിലൂടെ ഉപഗ്രഹ സിഗ്നലുകൾ തടസ്സപ്പെട്ടേക്കാമെന്നാണ് സൂചന. ലോകം മുഴുവൻ ഒരുപക്ഷെ ഇരുട്ടിലാവാനും ഇത് കാരണമാവും. സൂര്യന്റെ പ്രതലത്തിൽ നിന്നാണ് ഈ കൊടുങ്കാറ്റ് ഉത്ഭവിച്ചത്. സൂര്യന്റെ പ്രതലത്തിൽ ഒരു ഗർത്തം ഉണ്ടാവുകയും അത് ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് സഞ്ചരിക്കുകയും ആയിരുന്നെന്നാണ് കണ്ടെത്തൽ. സൗരക്കാറ്റിനെ തുടർന്ന് ഭൂമിക്ക് പുറമേയുള്ള അന്തരീക്ഷം ചൂടുപിടിക്കും. ഇത് GPS, മൊബൈൽ ഫോൺ സിഗ്നലുകൾ, TV ചാനലുകളിലെ സാറ്റലൈറ്റ് എന്നിവയ്ക്ക് തടസ്സമുണ്ടാക്കുമെന്നാണ് കരുതുന്നത്. വൈദ്യുത ട്രാൻസ്ഫോമറുകളെയും ഇത് ബാധിക്കാനാണ് സാധ്യത. ബഹിരാകാശ കൊടുങ്കാറ്റിന്റെ വടക്കൻ അല്ലെങ്കിൽ തെക്ക് അക്ഷാംശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് രാത്രിയിൽ മനോഹരമായ അറോറ എന്ന പ്രതിഭാസം കാണാൻ കഴിയും. ധ്രുവത്തിനടുത്തുള്ള പ്രദേശങ്ങളിൽ രാത്രി ആകാശത്ത് സംഭവിക്കുന്ന പ്രകാശ പ്രതിഭാസമാണ് അറോറ. ഭൂമിയുടെ മാഗ്നെറ്റോസ്ഫിയറിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഭൗമകാന്തിക കാറ്റിലേക്ക് നയിക്കുന്നത്. സൗരക്കാറ്റ് ഭൗമകാന്തിക കാറ്റിന് കാരണമായേക്കുമെന്നാണ് വിലയിരുത്തൽ. 1989 സൗരക്കാറ്റ് ഭൂമിയിൽ എത്തിയപ്പോൾ ലോകം മുഴുവൻ 9 മണിക്കൂറോളം ഇരുട്ടിലായിരുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. തത്വമയി TVയുടെ പുതിയ ഒരു വാർത്താ പ്രക്ഷേപണ പരിപാടിയായിട്ടുള്ള ഹോട്ട്ലൈൻ ആരംഭിക്കുന്നതായിട്ടറിഞ്ഞു വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്നേക്ക് ഒരു ദശാബ്ദങ്ങൾക്ക് മുമ്പ് ശ്രീ രാജേഷ് പിള്ള നേതൃത്വം നൽകിയ ഹോട്ട്ലൈൻ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ളൊരു പൊതുപ്രവർത്തകനാണ്. അത് പ്രേക്ഷകരുമായിട്ട് ഏറ്റവും ചൂടുള്ള, ഏറ്റവും വർത്തമാനകാല പ്രസക്തി ഉണ്ടായിരുന്ന വിഷയങ്ങൾ പ്രേക്ഷകരുമായിട്ട് നേരിട്ട് സംവദിക്കാൻ പറ്റുന്ന ഒരപൂർവ വേദിയായിരുന്നു അന്നത്തെ ഹോട്ട്ലൈൻ. അതിൽ കേവലം ചർച്ചകളും അതോടൊപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണങ്ങളും ആയിരുന്നില്ല. അതിലുപരി ഒരു വിഷയത്തെക്കുറിച്ച് മാത്രം 1 മണിക്കൂർ ചർച്ച ചെയ്യുക, ആ വിഷയത്തിൻ്റെ ആധികാരികതയിലേക്ക് പോവുക, ആ വിഷയവുമായി ബന്ധപ്പെട്ട ഉത്കണ്ഠകൾക്ക് പരിഹാരം കാണുക, അങ്ങനെയുള്ള മാതൃകാപരമായിട്ടുള്ള ഒരു ചർച്ചാവേദിയായിരുന്നു. ആ വേദി പുനരാവിഷ്കരിക്കുന്ന തത്വമയി TVക്ക് 1000 അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്നത് ഈ കേരളത്തിലെ മാധ്യമരംഗത്ത് ഇങ്ങനെയുള്ള ഒരു സംവാദത്തിന് നേതൃത്വം നൽകി അതിന് മാതൃക സൃഷ്ടിച്ച ശ്രീ രാജേഷ് പിള്ള ആണ് എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്നു. ശ്രീ രാജേഷ് പിള്ളയ്ക്കും തത്വമയിക്കും ഈ ഹോട്ട്ലൈൻ വാർത്താ പ്രക്ഷേപണ സംവിധാനത്തിനും എല്ലാവിധമായിട്ടുള്ള ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. എല്ലാവിധമായ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. നമസ്കാരം.